Hello, assalamu alaikum, welcome back. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ വ്ളോഗിലെല്ലാം കാണിച്ചപ്പോൾ ഒത്തിരി പേര് റെസിപ്പീസ് എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കായ വാരിക്കൂട്ടാൻ്റെയും അതുപോലെ തന്നെ നെയ്പത്തലിൻ്റെയും റെസിപ്പിയാണ്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോസ് ഇട്ടപ്പോൾ ഒത്തിരി പേര് കുറേ റെസിപ്പീസ് എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു വീഡിയോസൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് കായ വാരിക്കൂട്ടാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ പച്ചക്കായ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതാ കായെല്ലാം ഇവിടെ ഞാൻ പീൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബൗളിലേക്ക് ഇനിയിപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇടണം. ഇപ്പോൾ ഞാൻ നല്ല ഭംഗിയുള്ള ബൗൾ നോക്കിയിട്ട് എടുത്തിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് പീൽ ചെയ്യാണ്, സോറി കട്ട് ചെയ്യാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഈ ഒരു പച്ചക്കായ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലേക്കാണ് ഇടുന്നത്. അപ്പോൾ ഈ ഒരു ബൗളിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതെല്ലാം ഉമ്മ പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ്. അങ്ങനെ അതിനങ്ങനെ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തേക്ക് ഇടുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കും. എന്നിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് ഇത് കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കഴുകിയെടുക്കുന്നത്. അപ്പോൾ അതാ അങ്ങനെ കട്ട് ചെയ്ത് വന്നപ്പോഴേക്കും ഈ ഒരു ബൗളിനകത്ത് കൊള്ളാതെ ആയിട്ടോ. അപ്പോൾ പിന്നെ വേഗം ഞാൻ അതെല്ലാം എടുത്തിട്ട് ഇതാ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലെന്തായാലും യൂസ് ചെയ്യുക ഇങ്ങനത്തെ സ്റ്റീൽ പാത്രമായിരിക്കും നോർമലി മിക്ക വീട്ടിലും അങ്ങനെ ആയിരിക്കും. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല പാത്രത്തിലെല്ലാം വെച്ചത്. പക്ഷേ അത് പണി ചെയ്യാനും വലിയ എളുപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഒരു നുള്ള മഞ്ഞൾപ്പൊടി മതി കേട്ടോ. ഒരു കാൽ കപ്പോളം മഞ്ഞൾപ്പൊടിയൊക്കെ മതി. അയ്യോ, കാൽ കപ്പല്ല, കാൽ ടീസ്പൂണാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അധികം ഒന്നും എഡിറ്റ് ചെയ്യുന്നില്ല, അധികം എഡിറ്റ് ചെയ്യാത്തൊരു വീഡിയോ ആണ്. ഞാൻ യൂഷ്വലി ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധങ്ങളൊക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതാ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വേറൊരു പൗളിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ കഴുകി കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുള്ള പച്ചക്കായ ഞാനിത് ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി വേണ്ടട്ടോ. ഒരു കാൽ ടീസ്പൂണോളം മതി. ഞാൻ ഇട്ടത് കുറച്ച് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇത് ഏകദേശം ഈ ഒരു നമ്മുടെ ഈ ഒരു കായ മൂടാവുന്ന പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ വെള്ളത്തിന് അങ്ങനെ ഒരു കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല. ഈ കായ എത്രത്തോളാണ് മൂടുന്നത് ആ ഒരളവിൽ നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കട്ടെ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലൊക്കെ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കായ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ കായ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്നും അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം എന്തായാലും നമുക്ക് വേണം കേട്ടോ. ഇത്ര അല്ലെങ്കിലും കുറച്ച് വെള്ളം കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതാ ഒരു മീനിൻ്റെ പീസാണ്. അപ്പോൾ ഇത് അയലയുടെ ഒരു പീസാണ്, ചെറിയൊരു പീസാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്താടാ! അപ്പോൾ അതിൻ്റെ ഇടയിൽ ബേബി ഇതാ അവിടെ കിടന്നിട്ട് ഒച്ച ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ അങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ. അപ്പോൾ അത് അയാളുടെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഭംഗിയിൽ നടുക്ക് ഇട്ട് കൊടുക്കണമെന്നില്ല. ഞാൻ അതിനകത്ത് ഭംഗിയിൽ ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി വെച്ചെന്നുള്ളൂ. അയാളുടെ പീസ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അയലിട്ട് കൊടുത്ത ടൈമിൽ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളക് കീറിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ജസ്റ്റ് ആ മീൻ വേവേണ്ട ഒരു ടൈം മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് നേരം ഒന്ന് അങ്ങോട്ട് വേവിച്ചിട്ട് എടുക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ വിസിലടിക്കണമെന്നില്ല. ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കവർ ചെയ്തിട്ട് കുക്കറിൻ്റെ മൂടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലിഡ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിക്ക് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ, 2 അല്ലെങ്കിൽ ഒരു മാക്സിമം 3 ടേബിൾ സ്പൂണോളം തേങ്ങ മതി കേട്ടോ. അതിൽ കൂടുതലൊന്നും വേണ്ട. അപ്പോൾ അത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 3 ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ജീരകമാണ്, വലിയ ജീരകം. അതൊരു 1/2 ടേബിൾ സ്പൂണോളം അര ടീസ്പൂണോളം പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ടിതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കണം. വേണമെങ്കിൽ ഒരു 2 ടീസ്പൂണോളം വെള്ളം കൂടി ചേർത്തെടുക്കാം ഒന്ന് ഒതുക്കിയെടുക്കുന്ന ഒരു ടൈമിൽ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മീൻ ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ കണ്ടോ. അപ്പോഴേക്കും ഇത് എടുത്തപ്പോഴേക്കും ഉടഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഇതിനകത്തൊന്ന് മിക്സ് ചെയ്തെടുക്കും. ആ മീൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ കായ കുറച്ചുകൂടെ ഒന്നുകൂടെ ഉടയുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഉടച്ചത് കുറച്ച് കുറവാണ് കേട്ടോ. പിന്നെ ഇത്രയും മീൻ ചേർത്താൽ മതി. ഇത് കൂടുതൽ മീൻ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് മീനിൻ്റെ സ്മെല്ല് എടുക്കുള്ളൂ. അപ്പോൾ ഇതാ ഇങ്ങനത്തെ ചെറിയൊരു പീസ് മാത്രമാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇതിനകത്തേക്ക് ഇതാ ഈ ഒരു തേങ്ങ ഇങ്ങനെ ഒതുക്കിയെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയാവുന്നത്, അപ്പോൾ ഇതാ ഇതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കായ വാരിക്കൂട്ടാൻ. എന്തുകൊണ്ടാണ് ഇതിന് കായ വാരിക്കൂട്ടാനെന്ന് പേര് വന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്ത് പേരാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചോറിക്കെല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഐറ്റമാണ്. പിന്നെ മാത്രമല്ല ഒട്ടും തന്നെ എണ്ണ അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എണ്ണ ഒന്നും അധികം യൂസ് ചെയ്യാത്തവർക്കും കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തായാലും നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നെയ്പ്പത്തലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നെയ്പ്പത്തലിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കുറച്ച് ഒരു പാത്രത്തിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ചൂടായിട്ട് വരണം. എന്നിട്ട് ഈ ഒരു വെള്ളത്തിലേക്കാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അരി നമുക്ക് ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം. പച്ചരി അല്ലാത്ത ഏത് അരി വേണമെങ്കിലും ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ അരി നല്ലവണ്ണം തിളച്ച വെള്ളത്തിലേക്കല്ല, കുറച്ച് അത്യാവശ്യം തിളച്ച ഒരു വെള്ളത്തിലേക്കാണ്. പക്ഷേ അത്യാവശ്യം തിളച്ച വെള്ളമല്ല, തിള വരുന്നതിന് മുൻപത്തെ വെള്ളത്തിലേക്കാണ് ഈ ഒരു അരി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ ചെറുതായിട്ട് ബബിൾസ് വരുന്നുണ്ട്. ഒന്നുകൂടെ ബബിൾസ് വരുന്ന ടൈമിൽ നമുക്ക് ഇതിനകത്തേക്ക് അരി ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ലവണ്ണം തിളച്ചിങ്ങനെ വെട്ടി തിളക്കുന്ന വെള്ളത്തിനകത്തേക്ക് അരി ഇട്ട് കൊടുക്കുകയെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേവിക്കുന്ന ടൈം, സോറി, നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്ന ടൈമിൽ ഇത് നല്ലോണം ഒട്ടിയിരിക്കും. നമ്മൾ ചോറെല്ലാം ഊട്ടുന്ന പോലെ തന്നെ നമ്മുടെ ഈ അരി ഒട്ടിത്തുടങ്ങും. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ നല്ല വെട്ടി തിളക്കുന്ന വെള്ളത്തിനകത്തേക്ക് അരി ഇട്ട് കൊടുക്കിയതെന്ന് പറയുന്നത്. അപ്പോൾ അതാ ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ ഇങ്ങനെ ബബിൾസ് നല്ലോണം വന്ന് തുടങ്ങുന്ന ടൈമിൽ ഇതിനകത്തേക്ക് അരി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വയ്ക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ചെയ്യുന്നത് തലേ ദിവസമാണ് കേട്ടോ. ഇപ്പം തന്നെ എല്ലാം തലേ ദിവസം തന്നെയാണ് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട്, സോറി, കുതിർത്തി വെക്കുന്നത്. അപ്പോൾ ഇത് അരി ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം അപ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെക്കുക. എന്നിട്ട് ഇനി പിറ്റേന്ന് രാവിലെ ഒക്കെ ആകുമ്പോഴേക്കും ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുതിർന്ന് വരും. അപ്പോൾ ആ കുതിർന്ന് വന്നിട്ടുള്ള പരുവം ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ അരിയെല്ലാം നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇതായ മിക്സിയുടെ ചാറിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് അരക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അരക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നെയ്പ്പാലത്ത് തന്നെയല്ല നമ്മൾ ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്, ഒരുപാടൊന്നും അരക്കില്ല. പിന്നെ ഇപ്പോൾ ഇതാ കാണിക്കുന്നത് വലിയ ജീരകമാണ് പെരിഞ്ചീരകം, അതുപോലെ തന്നെ ചെറിയ ജീരകവും ഇതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. പിന്നെ ഇതാ ചെറിയുള്ളി ഇട്ട് കൊടുക്കും. പിന്നെ തേങ്ങയും ചേർക്കും കേട്ടോ. അപ്പോൾ ഉമ്മ തേങ്ങ അങ്ങനെ ചേർക്കാറില്ല, കാരണം തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കുള്ളൂ എന്നാണ് പറയുക. അതുകൊണ്ടാണ് തേങ്ങ അധികം ചേർക്കാത്തത്. നിങ്ങൾക്ക് തേങ്ങ ഇട്ടിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങ ഇട്ടിട്ടാണ് ഞാനെല്ലാം തയ്യാറാക്കാറ്. ഉമ്മക്ക് അങ്ങനെ എണ്ണ കുടിക്കേണ്ട താല്പര്യമില്ലാത്തതുകൊണ്ട് ഉമ്മ തേങ്ങ ചേർക്കാത്തതാണ്. അപ്പോൾ അതാ പെരിഞ്ചീരകവും അതുപോലെ തന്നെ ചെറിയ ജീരകവും ഇവിടെ എടുത്തിട്ടുണ്ട്. രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 10-15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിനി ഈ ഒരു അരി അരക്കുമ്പോൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉമ്മ അതെല്ലാം ജീരകമെല്ലാം കഴുകിയെടുത്തതാണ് കേട്ടോ ഇതിനകത്തേക്ക് ചേർക്കുന്നതിന് മുൻപായിട്ട്. അപ്പോൾ നമ്മളിത് മിക്സിയുടെ ജാറിനകത്താണ് ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. പിന്നെ ഇതിനകത്തേക്ക് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് കല്ലുപ്പാണ്. പൊടിപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കരുത്, മാക്സിമം വെള്ളം കുറച്ചിട്ട് അരക്കുക. അതാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിതൊന്ന് ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു പരുവം കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ ജീരകം എടുക്കുന്നതിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ കളവ് കുറച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു നെയ്പ്പത്തൽ എന്ന് പറയുന്ന ഒരു ഐറ്റം.
അപ്പോൾ ഇതാ ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഇപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് ഗ്രൈൻഡറിനകത്താണ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് മാക്സിമം വെള്ളം കുറച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് എക്സ്ട്രാ പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇത് മിക്സിയുടെ ജാറിനകത്താണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനൊന്ന് ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരിയുടെ പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിതാ ഇത് കുറച്ച് ലൂസാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി കുറച്ച് പൊന്നരിയുടെ പൊടിയാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതേ അരിയുടെ തന്നെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചരിയുടെ പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏതായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് ടൈറ്റ് ആവുന്ന വരെ ഒന്ന് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇതിനൊരു കറക്റ്റ് ഒരു അളവ് നമുക്ക് ഒരിക്കലും മെഷർ ചെയ്ത് പറയാൻ വേണ്ടി പറ്റില്ല. എത്രയാണോ ഒന്ന് ടൈറ്റ് ആവുന്ന ആ ഒരു പരുവാവുന്നത് ആ ഒരു രീതിയിൽ വരെ നമ്മളതൊന്ന് പൊടി ചേർക്കുക. അപ്പോൾ ഇതാ നമ്മളിവിടെ മാവ് നെയ്പത്തനുള്ള മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ടൈറ്റൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ ടൈറ്റായിട്ടൊക്കെ തോന്നും. ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ, നന്നായിട്ട് ഇങ്ങനെ അമർന്ന് പോകുന്ന ടൈപ്പിലുള്ള മാവാണ്. നമുക്കിത് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കേണ്ട രീതിയിലാണ് വേണ്ടത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഒരുപാട് ടൈറ്റാക്കിയിട്ട് കുഴക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മളിതിങ്ങനെ ഉരുട്ടി നമ്മൾ കയ്യിൽ വെച്ചിങ്ങനെ പരത്തി ഇലയിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി എടുക്കുന്ന ടൈമിൽ ഇത് വിണ്ട് പോകും. വിട്ടിങ്ങനെ അറ്റങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് പോണ പോലെ ആവും. അപ്പോൾ അത്യാവശ്യം കുറച്ചൊരു ലൂസിൽ തന്നെ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി. ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. അപ്പോൾ ഇനി എന്തായാലും നമുക്കിത് ചുട്ടെടുക്കാൻ. കണ്ടില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നതിന് മുമ്പേ നമ്മളിതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ബോളാക്കി എടുത്തിട്ട് ഇതിങ്ങനെ പരത്തി എടുക്കണം. അപ്പോൾ ഒരു നാരങ്ങ, വലിയൊരു നാരങ്ങയുടെ അളവിലാണ് നമ്മൾ മാവ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിങ്ങനെ ഇലയിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. എന്നിട്ടിത് നമ്മൾ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇപ്പോൾ ഇവിടെ അരി എടുത്തിട്ടുള്ളത് നാഴി കപ്പിൻ്റെ അളവിലാണ്. അപ്പോൾ ഇവിടെ 1¾ നാഴി എന്ന് പറയുന്നത് നമ്മൾ കപ്പ് അതിനകത്ത് വലിയ സൈസിലുള്ള സംഭവം ആ ഒരു ഇതിലാണ് നമ്മൾ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒരു അര ടീസ്പൂൺ വലിയ ജീരകം, അര ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു 5-6 ചെറിയുള്ളി, പിന്നെ ഒരു 1/2 കപ്പോളം തേങ്ങ, അത്രയും മതി കേട്ടോ. ആ ഒരളവിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിന് വേണ്ടിയിട്ട് ഐറ്റംസ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതിപ്പോൾ ഇലയിൽ വെച്ചിട്ട് വീണ്ടും ഇതാ ഇങ്ങനെ പരത്തി കൊടുക്കുന്നത്. എന്നിട്ട് ഇത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതെല്ലാം ചെയ്യുന്നത് ഉമ്മയാണ് കേട്ടോ. അപ്പോൾ ഉമ്മയാണ് അധികവും ഫ്രൈ ചെയ്യുന്ന പരിപാടിയെല്ലാം ചെയ്തെടുക്കൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറ്റേ ഭാഗവും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഒരുപാട് നേരമൊന്നും മറിച്ചിടില്ല, വീണ്ടും വീണ്ടും റിപ്പീറ്റ് നമ്മൾ മറിച്ചിടില്ല. ജസ്റ്റ് ഒരു ടൈമിൽ മാത്രമാണ് മറിച്ചിടുക. എന്നിട്ട് ആ ഭാഗം ഏകദേശം ആയിക്കഴിഞ്ഞാൽ നമ്മളത് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ ഇതിനകത്ത് എന്താ പറയുന്നത് അല്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇലയിൽ ഇങ്ങനെ പരത്തുന്ന ടൈമിൽ കുറച്ച് ഓയിലൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇലയിൽ വെച്ചിട്ട് തന്നെ പരത്തി എടുക്കണമെന്ന് ഒട്ടും തന്നെ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് പ്ലാസ്റ്റിക് കവറിന് മുകളിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിലും ഇതിങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പരത്തിയെടുക്കുക. പിന്നെ ഇതിങ്ങനെ അരി ഇങ്ങനെ കണ്ടില്ല, ഇതിൻ്റെ മുകളിലായിട്ട് കാണാം. അപ്പോൾ ഒരുപാട് അരഞ്ഞു പോരുത്. ഒരിക്കൽ നമ്മളിത് ഒതുക്കിയെടുക്കുമ്പോൾ അധികവും ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം അരി ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ക്രിസ്പിനെസ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ നമ്മളിതിനകത്തേക്ക് ഓയിലിനകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊന്തി വന്ന ശേഷം ജസ്റ്റ് ഒരു 1/2 മിനിറ്റ് വരെ വെച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡും ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ നിറാവുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. നല്ലൊരു ഗോൾഡൻ കളറ്, ഗോൾഡൻ ബ്രൗൺ ആവണമെന്ന് ഒട്ടും തന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളറാവുന്ന വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. പിന്നെ പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഇതാ വേണമെങ്കിൽ ഒന്നിങ്ങനെ നമ്മളൊരു സ്പൂൺ തവി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വരും. അല്ലെങ്കിൽ ഇത് പൊങ്ങി വരും കേട്ടോ. അങ്ങനെ പൊന്തി വന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക. കണ്ടില്ലേ,
ഇതിന്റെ കളർ എത്രത്തോളം നിങ്ങൾക്ക് ആവേണ്ടത് അതുപോലെ ചെയ്തു കൊടുക്കാം. ഞാൻ ഏകദേശം ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളുടെ നെയ്പത്തലിൻ്റെ റെസിപ്പി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി, ഈ ഒരു രണ്ട് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക്സും അറിയിക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു നെയ്പത്തൽ എന്ന് പറഞ്ഞൊരു സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട്, ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു രസം കൂടിയാണ്. നമുക്ക് ചൂടോടെ കറിയില്ലാതെ കഴിക്കാനാട്ടോ എനിക്കൊന്നുകൂടെ ഇഷ്ടം. നമുക്കിത് ഫ്രൈ ചെയ്താൽ ചൂടോടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇതിനകത്തേക്ക് ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കോമ്പിനേഷൻ ആവും. അപ്പോൾ ഇന്നത്തെ രണ്ട് റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കുക എന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും ചെയ്യാം. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. അപ്പോൾ പിന്നെ ഇനി വീണ്ടും വേറൊരു വ്ളോഗായിട്ട് വരാം. അപ്പോൾ ബൈ ബൈ.